ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നെഗറ്റീവിനുള്ളിലെ സത്യങ്ങളെല്ലാം പാർവതി മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് പ്രതാപൻ അറിഞ്ഞു. ഇനി എത്രയും പെട്ടെന്ന് തന്നെ അവളെ ഇല്ലാതാക്കണം, അതും ചേച്ചിയുടെ കൈകൊണ്ട് തന്നെ. എന്നൊക്കെ വിചാരിച്ച് ആ നെഗറ്റീവുമായി താഴേക്ക് ഇറങ്ങി വരികയാണ് പ്രതാപൻ. എന്നിട്ട് പ്രഭാവതിയോട് അത് കിട്ടിയെന്ന രീതിയിൽ ആക്ഷൻ കാണിക്കുന്നു. വിശാൽ ചോദിക്കുന്നു, അങ്കിൾ തൈലമെടുക്കാനല്ലേ പോയത്, അതെവിടെയെന്ന് ചോദിച്ചപ്പോൾ പ്രതാപൻ പറയുന്നു, അത് ഞാൻ അവിടെയെങ്ങും നോക്കിയിട്ട് കണ്ടില്ലടാ എന്ന്. പാർവതി പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ ഞാൻ പോയി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങിയപ്പോൾ പ്രഭാവതി പറയുന്നു, ഇനിയിപ്പോൾ തൈലമൊന്നും വേണ്ട, നിന്റെ കൈ കൊണ്ട് തിരിമയപ്പെടേ, എൻ്റെ വേദനയെല്ലാം മാറി, ഇനി കുറച്ച് നേരം ഞാൻ പോയി കിടക്കട്ടെ, പ്രതാപ ഒന്ന് പിടിച്ച് എന്ന് പറയുന്നു. പ്രതാപൻ പ്രഭാവതിയെ പിടിച്ച് എണ്ണീപ്പിക്കുന്നുണ്ട്. ജാസ്മിനും പ്രതാപനും കൂടി പതിയെ പ്രഭാവതിയെ പിടിച്ച് മുകളിലേക്ക് കൊണ്ടുപോകുന്നു. അവരുടെ മുന്നിൽ വയ്യാത്തത് പോലെ ആക്ട് ചെയ്യുകയാണ് പ്രഭാവതി. എല്ലാവരും പ്രഭാവതിയുടെ ഈ നാടകം വിശ്വസിച്ചിരിക്കുന്നു. ഗാർഗിയ സ്റ്റെപ്പിലേക്ക് വന്ന് നോക്കുന്നുണ്ട്. ഇത്രയെണ്ണ ഈ സ്റ്റെപ്പിൽ എങ്ങനെ വന്നു എന്ന് പാർവതി ചോദിച്ചപ്പോൾ ഗാർഗി പറയുന്നുണ്ട്, അറിയില്ലെന്ന്. ഇത് പെട്ടെന്ന് ക്ലീൻ ചെയ്യണം, ഇല്ലെങ്കിൽ ആരെങ്കിലും വീണ്ടും ഇവിടെ വീഴും എന്ന് പാർവതി പറയുന്നു. ഇത് ഞാൻ ക്ലീൻ ചെയ്തോളാമെന്ന് ഗാർഗിയും പറയുന്നുണ്ട്. ശേഷം പാർവതി മുറിയിലേക്ക് വന്ന് ആ നെഗറ്റീവ് നോക്കുന്നു. എന്നാൽ നെഗറ്റീവ് അവിടെയെങ്ങും കാണുന്നില്ല. ടെൻഷനോടെ അവിടെ മുഴുവൻ മരിച്ചു പിറക്കുകയാണ് പാർവതി. ഞാൻ ഇവിടുന്ന് പുറത്തു പോയ സമയം ആരോ ഇവിടെ കയറിയിരിക്കുന്നു. പ്രഭാവതിയമ്മ ഹോളിൽ തെന്നി വീഴുന്നു. ഞാൻ കൂടെ പോകുന്നു. അതിനിടയിൽ നെഗറ്റീവ് അപ്രത്യക്ഷമാകുന്നു. ഇതിൽ എന്തോ ഒരു കാര്യം നടന്നിട്ടുണ്ട് എന്നെ പാർവതി മനസ്സിലാക്കിയിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. തുടർന്ന് ശേഖർ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയം പാർവതി ദേഷ്യത്തോടെ അവിടേക്ക് വന്നിട്ട് പറയുന്നു, വേണ്ട വേണ്ട, എൻ്റെ മുന്നിൽ ഇങ്ങനത്തെ അഭിനയമൊന്നും വേണ്ട. നിങ്ങൾ ആരാണ് എന്നുള്ള സത്യം ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. പറയേ, എന്തിനാ നിങ്ങൾ എന്നിൽ നിന്നും സത്യം മറച്ചു വെക്കുന്നത് മോളെ ഞാൻ എന്ന് പറഞ്ഞ് പറയാൻ തുടങ്ങിയപ്പോൾ ശേഖർ പറയാൻ തുടങ്ങിയപ്പോൾ പാർവതി പറയുന്നു, വേണ്ട, ഇനി നിങ്ങൾ എൻ്റെ മുന്നിൽ ഒരു ന്യായീകരണവും പറയണ്ട. നിങ്ങളുടെ മുൻ ഭാര്യയല്ലേ പ്രഭാവതിയമ്മ, നിങ്ങളുടെ മകനല്ലേ വിപിൻ. നിങ്ങളുടെ മകൻ നിങ്ങളുടെ കൺമുന്നിലുണ്ടായിട്ടും നിങ്ങൾ അവരോട് മിണ്ടുന്നില്ല. നിങ്ങളുടെ സ്വന്തം ഭാര്യയെ നിങ്ങൾ കൊല്ലാൻ ശ്രമിക്കുന്നു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, എന്താ ഇവിടെ നടക്കുന്നത്. എന്നൊക്കെ പാർവതി ചോദിച്ചപ്പോൾ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ശേഖർ. എന്നിട്ട് പറയുന്നു, മോൾ എന്താ ഈ പറയുന്നത്, ഇനിയും എൻ്റെ മുന്നിൽ നിങ്ങൾ അഭിനയിക്കരുത്. നിങ്ങൾ എന്തിനാ പ്രഭാവതിയമ്മയെ കൊല്ലാൻ ശ്രമിക്കുന്നത്. നിങ്ങളും പ്രഭാവതിയമ്മയും തമ്മിലുള്ള ശത്രുത എന്താണെന്ന്. പ്രഭാവതിയമ്മ നിങ്ങളുടെ ആദ്യ ഭാര്യയല്ലേ, അത് നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കുമോ. നിഷേധിക്കേണ്ട, പ്രഭാവതിയമ്മ നിങ്ങളുടെ ആദ്യ ഭാര്യ തന്നെയാണ്. നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള വിവാഹ ഫോട്ടോ ഞാൻ കണ്ടിരുന്നു, അതൊരു വലിയ തെളിവ് തന്നെയാണ്. എന്താ നിങ്ങൾക്കിപ്പോൾ ഒന്നും പറയാനില്ലേ. നിങ്ങൾ എന്നോട് കാണിച്ചതേ വലിയൊരു ചതിയാണ്. തെരുവിൽ ഒറ്റപ്പെട്ടിരുന്ന നിങ്ങളെ അവിടെ ആ തെരുവിൽ നിന്നും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് പാർപ്പിച്ചു. ഇവിടെ നിങ്ങൾക്ക് അഭയം നൽകിയ എന്നോട് നിങ്ങൾ കള്ളം പറഞ്ഞു. നിങ്ങളെക്കുറിച്ച് സംശയങ്ങൾ തോന്നിയപ്പോൾ തന്നെ ഞാനത് വിശാൽ സാറിനോട് പറയേണ്ടതായിരുന്നു. അതൊന്നും ഇതുവരെ വിശാൽ സാറിനോട് പറയാതിരുന്നതാ എൻ്റെ തെറ്റ്. ഇനിയെങ്കിലും ഒന്ന് പറയേ, നിങ്ങൾ എന്തിനാ പ്രഭാവതിയമ്മയുടെ ജീവനെടുക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങളും പ്രഭാവതിയമ്മയും തമ്മിൽ എന്താണ് പ്രശ്നം, എന്താണ് നിങ്ങൾക്കിടയിലുള്ള ശത്രുത, പക. ഇത് കേട്ട് ശേഖർ പറയുന്നു, മോളെ നീ പറഞ്ഞതിൽ സത്യമുണ്ട്, പക്ഷേ നീ ചോദിച്ച ചോദ്യങ്ങൾക്ക് എനിക്കിപ്പോൾ മറുപടി പറയാൻ സാധിക്കില്ല. പറഞ്ഞാൽ അത് നിൻ്റെയും വിശാലിൻ്റെയും ജീവിതത്തിൽ വലിയ അപകടങ്ങൾ സൃഷ്ടിക്കും, നിങ്ങളുടെ വിശ്വാസത്തെ അത് തകർക്കും. അതുകൊണ്ട് ഞാൻ ഇതുവരെ പറഞ്ഞതിനപ്പുറത്ത് ഒരു വാക്ക് പോലും എനിക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. പാർവതി വീണ്ടും ദേഷ്യത്തോടെ പറയുന്നു, വേണ്ട, നിങ്ങളായിട്ട് പറയണ്ട, ഞാനായിട്ട് കണ്ടെത്തിക്കോളാം. ഇത്രയും എനിക്കറിയാൻ സാധിച്ചില്ലേ, ഇനിയും എനിക്ക് സത്യങ്ങൾ അറിയാൻ കഴിയും. ദൈവവും ഉദയനൂരമ്മയും എനിക്കതിന് സഹായം നൽകും എന്ന് പറഞ്ഞ് പാർവതി ദേഷ്യത്തോടെ പുറത്തേക്ക് പോയപ്പോൾ ശേഖർ വിചാരിക്കുന്നു, പാർവതിക്ക് ഇതെല്ലാം അറിയാന്ന് പ്രഭാവതി മനസ്സിലാക്കിയാൽ പിന്നെ പാർവതിയെ പ്രഭാവതി ജീവനോടെ വെച്ചേക്കില്ല. എൻ്റെ ജീവൻ കൊടുത്തിട്ടായാലും പ്രഭാവതിയെ ഞാൻ തടഞ്ഞിരിക്കും, പാർവതിയെ ഞാൻ രക്ഷിച്ചിരിക്കും എന്നൊക്കെ ശേഖർ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് പ്രഭാവതി ഓരോ കാര്യങ്ങൾ ആലോചിച്ച് നിന്ന സമയം പ്രതാപൻ പ്രഭാവതിയുടെ അടുത്തേക്ക് വന്നിട്ട് ചേച്ചി എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് എന്ന് ചോദിക്കുന്നു. പ്രതാപ ആ നെഗറ്റീവ് എങ്ങനെയാണ് അവൾക്ക് കിട്ടിയതെന്ന് പ്രഭാവതി സംശയത്തോടെ ടെൻഷനോടെയും ചോദിച്ചപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ അത് അവളോട് നേരിട്ട് തന്നെ ചോദിക്കണം. പക്ഷേ അത് നമുക്ക് രണ്ടുപേർക്കും ചോദിക്കാൻ പറ്റില്ലല്ലോ. ആ നെഗറ്റീവ് അവൾക്ക് എവിടുന്ന് വേണമെങ്കിലും കിട്ടിക്കോട്ടെ. പ്രതാപ, നീ അത് നിസ്സാരമായിട്ടാണ് കാണുന്നത്. ചേച്ചി പശുവും ചത്തു മൂരലെ പുളിയും പോയി, നെഗറ്റീവ് നമ്മൾ കത്തിച്ച് കളഞ്ഞില്ലേ. ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന എന്തിനാ, അതിൻ്റെ ചാരം പോലും ബാക്കിയില്ല. നെഗറ്റീവ് പാർവതിയുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ പ്രശ്നം. അത് നശിപ്പിച്ച സ്ഥിതിക്ക് ചേച്ചി ഇനി വെപ്രാളപ്പെടുന്നത് എന്തിനാ. പ്രഭാവതി പറയുന്നു, എടാ നെഗറ്റീവ് കത്തിച്ച് കളഞ്ഞു, അത് ഓക്കെ. പക്ഷേ ആ നെഗറ്റീവിൽ എന്താണെന്ന് പാർവതി കണ്ടു കഴിഞ്ഞില്ലേ. പ്രതാപൻ പറയുന്നു, തീർച്ചയായും അത് ചേച്ചിയും ശേഖരമേനോനും തമ്മിലുള്ള വിവാഹ ഫോട്ടോയാണെന്ന് അവൾ മനസ്സിലാക്കി എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ നെഗറ്റീവിൽ എന്താണെന്ന് അറിയാനാണല്ലോ അവൾ ടോർച്ചൊക്കെ വെച്ചിരുന്നത് തന്നെ.
അത് കുഴപ്പമാണ്. നെഗറ്റീവിൽ എന്നെയും ശേഖര മേനോനെയുമാണ് അവൾ കണ്ടതെങ്കിൽ അത് കുഴപ്പം തന്നെയാണെന്നും പ്രഭാവതി പറയുന്നു. എന്ത് കുഴപ്പം? അത് നെഗറ്റീവ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ ചേച്ചിയുടെയും ശേഖര മേനോന്റെയും വിവാഹ ഫോട്ടോ ആണെന്ന് അവൾക്കാരെങ്കിലും കാണിച്ച് ബോധ്യപ്പെടുത്താൻ സാധിക്കൂ? എടാ, അവൾക്ക് മറ്റുള്ളവരെ കാണിക്കണമെങ്കിൽ ആ നെഗറ്റീവ് ഒരു തെളിവായിട്ട് വേണം. പക്ഷേ വിശാലിനെ ബോധ്യപ്പെടുത്തണമെങ്കിൽ അവൾക്ക് അതൊരു തെളിവായിട്ട് വേണോ? നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? തെളിവില്ലാതെ പാർവതി എങ്ങനെ ബോധ്യപ്പെടുത്തണമെന്നാ ചേച്ചി പറഞ്ഞു വരുന്നത് എന്ന് പ്രതാപൻ വീണ്ടും ചോദിച്ചപ്പോൾ പ്രഭാവതി പറയുന്നു, അവർ തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം അങ്ങനെയാണ്. പാർവതി കാഞ്ഞിരത്തിന്റെ കുരു അരച്ചിട്ട് അത് പാലിൽ ചേർത്തിട്ട് അമൃതാണ് മധുരമേറിയതാണ് എന്നൊക്കെ പറഞ്ഞാൽ വിശാൽ ഒന്നും ചോദിക്കാതെ അത് വിശ്വസിച്ച് അമൃതാണ് എന്ന് കരുതി കുടിച്ചിറക്കും. നിനക്ക് പറഞ്ഞത് പിടി കിട്ടിയോ വിശാലിന്? പാർവതി അത്രമാത്രം വിശ്വാസമാണെന്ന്. അതുകൊണ്ട് ഞാൻ പ്രഭാവതി അമ്മയും ശേഖരമേനോനും വിവാഹിതരായി നിൽക്കുന്ന ഒരു ഫോട്ടോയുടെ നെഗറ്റീവ് കണ്ടു എന്ന് പറഞ്ഞാൽ ആ നെഗറ്റീവ് കാണാതെ തന്നെ അവൻ വിശ്വസിക്കും. ഞാൻ ശേഖരമേനോന്റെ ഭാര്യയാണ് എന്ന് പാർവതി അവനെ ബോധ്യപ്പെടുത്തും. സംശയത്തോടെ പ്രതാപൻ ചോദിക്കുന്നു, അങ്ങനെയൊക്കെ സംഭവിക്കൂ എന്ന്? പ്രഭാവതി പറയുന്നു, നിനക്ക് ഇപ്പോഴും അത് വിശ്വാസമില്ലേ? അവൾ പറയേണ്ട രീതിയിൽ പറഞ്ഞാൽ അവൻ കണ്ണുമടച്ചത് വിശ്വസിക്കും. എങ്കിൽ പിന്നെ അത് കുഴപ്പമാകുമല്ലോ എന്ന് പ്രതാപൻ. അതാണ് പ്രതാപൻ ഞാൻ പറഞ്ഞത്, അത് ഓർത്തിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഒരുങ്ങുന്നത് എന്ന് പ്രഭാവതി. ഷെടാ, അവൾക്ക് ആ നെഗറ്റീവ് കാണാൻ കണ്ട നേരം ഇനി ചേച്ചിയുടെ മുറിയിൽ നിന്ന് വല്ലതും എടുത്തതാണോ? പ്രഭാവതി പറയുന്നു, എടാ എൻ്റെ കയ്യിൽ നെഗറ്റീവ്സ് ഒന്നുമില്ല. നെഗറ്റീവ് കണ്ടത് മാത്രമല്ല പ്രശ്നം. 18 വർഷം മുമ്പ് നമ്മൾ മറച്ചു വെച്ച ഒരു കാര്യം നമ്മളെ കൂടാതെ ഇപ്പോൾ 3rd കൂടി അറിഞ്ഞിരിക്കുന്നു. ചേച്ചി, അവൾ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി ഇപ്പോൾ എന്ത് ചെയ്യാം? ചേച്ചി അത് പറയുന്നു പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു, ഇനി ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഞാൻ ശേഖരമേനോൻ്റെ ഭാര്യയായിരുന്നു എന്നുള്ള സത്യം അറിയുന്നാരും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പാടില്ല. അപ്പോൾ പാർവതി കൊല്ലണമെന്നാണോ ചേച്ചി പറയുന്നത് എന്ന് പ്രതാപൻ ചോദിച്ചപ്പോൾ പ്രഭാവതി പറയുന്നു, പാർവതി മാത്രമല്ല സത്യം അറിയുന്ന ആരായാലും അവരെ തീർക്കണം. അത് നടക്കണം. പാർവതി വഴി സത്യം വിശാൽ അറിഞ്ഞാൽ, അവൻ അത് വിശ്വസിച്ചാൽ, അതിൻ്റെ പേരിൽ അവൻ എന്നെ സംശയിച്ചാൽ അവനെയും ഞാൻ കൊല്ലും. ഗായത്രി ദേവി അവസാനിപ്പിച്ചതുപോലെ വിശാലെയും ഞാൻ കൊല്ലും. ഇത് കേട്ട് പ്രതാപൻ പറയുന്നു, ചേച്ചി ഒന്ന് പതുക്കെ പറ, ഇവിടെ ആരെങ്കിലും കേട്ടാലേ ചേച്ചി ഇടയും എൻ്റെയും കരുതൽ ഒരു തീരുമാനമാകും. പ്രതാപ, എത്രയും പെട്ടെന്ന് നമുക്ക് ലക്ഷ്യം നേടിയെടുത്തേ പറ്റൂ. എനിക്ക് വേണ്ടത് സ്ഥാനമാനങ്ങളും പണവും അധികാരവുമാണ്. അതിനുവേണ്ടി ഗായത്രിയെ കൊല്ലാമെങ്കിൽ ഇനിയും കോലുത്പാദകങ്ങൾ ചെയ്യാൻ എനിക്ക് ഒരു പേടിയില്ല, ഒരു അറപ്പുമില്ല. എൻ്റെ ആഗ്രഹം സാധിക്കാൻ ഞാൻ ഏതറ്റം വരെയും പോകും. എന്താ, നിനക്ക് പേടിയുണ്ടോ? അതോ നിനക്ക് മടുത്തോ? എങ്കിൽ ഇനി ആദ്യം തീർക്കേണ്ടത് ഇനി പാർവതി തന്നെയാണ്. അവളെ ഇനി അധികം നാൾ ഭൂമിക്ക് മേളിൽ വെച്ചിരിക്കാൻ പാടില്ല എന്നും പ്രഭാവതി പറയുന്നു. ഉടൻ പാർവതിയെ കൊല്ലാനാണ് അവരുടെ തീരുമാനം. ശേഷം കാണിക്കുന്നത് പാർവതിയും വിപിനും തമ്മിൽ സംസാരിക്കുന്നു. സ്വന്തം അച്ഛനെക്കുറിച്ചാണ് ഇപ്പോൾ ചോദിക്കുന്നത്. ഇതെല്ലാം കേട്ട് വിപിൻ പറയുന്നു, ഇല്ല പാർവതി എന്ന്. അപ്പോൾ സ്വന്തം അച്ഛനെക്കുറിച്ച് ഇപ്പോഴും വിപിന് ഒരു ഓർമ്മയുമില്ലേ എന്ന് വീണ്ടും പാർവതി ചോദിക്കുന്നു. അമ്മ അച്ഛനെ പറ്റി ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല എന്ന് ചോദിച്ചപ്പോൾ വിപിൻ പറയുന്നു, അതിനെപ്പറ്റി ചോദിക്കുന്നത് തന്നെ അമ്മയ്ക്ക് ഇഷ്ടമല്ല. അച്ഛൻ ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഗോപിനാഥനാണ്. അങ്ങനെ പറയാനാണ് ഞങ്ങളെ അമ്മ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ദി ഗ്രേറ്റ് ഗോപിനാഥൻ്റെ മകനായിട്ട് വളർന്നു. വിപിനെ അച്ഛൻ്റെ മുഖം ഓർമ്മയുണ്ടോ എന്നും പാർവതി ചോദിച്ചപ്പോൾ വിപിൻ പറയുന്നു, അച്ഛനും അമ്മയും പിരിയുമ്പോൾ ഞാനെന്ന് കുഞ്ഞായിരുന്നില്ലേ, അതുകൊണ്ട് ആ മുഖം എനിക്ക് ഓർമ്മയില്ല. അല്ല പാർവതി, ഇതൊക്കെ എന്നോട് ചോദിക്കുന്നത് എന്തിനാണിപ്പോൾ? അതൊരു കാര്യമുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം എന്ന് പാർവതി പറയുന്നു. എന്താ പാർവതി, പറയേ എന്നൊക്കെ വിപിൻ. ഇവർ സംസാരിക്കുന്നത് പല്ലവി കാണുന്നു. ദേഷ്യത്തോടെ പല്ലവി ഇവരെ നോക്കുന്നുണ്ട്. നമുക്ക് പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞ് പാർവതി പോയപ്പോൾ ദേഷ്യത്തോടെ പല്ലവി വീണ്ടും പാർവതിയെ നോക്കുന്നുണ്ട്. എന്നിട്ട് വിപിൻ്റെ അടുത്തേക്ക് വരികയാണ് പല്ലവി. അവളെന്താ എന്നെ കണ്ട ഉടനെ പെട്ടെന്ന് പോയത്? നിങ്ങൾ തമ്മിൽ എന്താ സംസാരിച്ചത് എനിക്ക് എന്നൊക്കെ പല്ലവി ദേഷ്യത്തോടെ പറഞ്ഞപ്പോൾ വിപിൻ പറയുന്നുണ്ട്, അത് നീ അറിയുന്നത് എന്തിനാണെന്ന് എനിക്കറിയണം എന്ന് പല്ലവി പറഞ്ഞപ്പോൾ വിപിൻ പറയുന്നു, നീ എന്നെ വെറുതെ ഇറിറ്റേറ്റ് ചെയ്യാതെ ഇവിടെ നിന്നൊന്ന് പോവോ? വിപിൻ സാറിന് പറയാൻ പ്രയാസമാണെങ്കിൽ ഞാനത് എൻ്റെ ചേച്ചിയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കിക്കോളാം എന്ന് പറഞ്ഞ് പല്ലവി അവിടെ നിന്ന് പോയപ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് വിപിൻ. തുടർന്ന് പാർവതി മുറിയിൽ ടെൻഷനോടെ നടക്കുമ്പോൾ പല്ലവി ദേഷ്യത്തോടെ അവിടേക്ക് വന്നിട്ട് പാർവതി എന്ന് ഉറക്കി വിളിക്കുന്നുണ്ട്. അതെ, ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. വിപിൻ സാറിനോട് എന്തായിരുന്നു സംസാരം? അത് ഞാൻ ചുമ്മാ എന്ന് പാർവതി പറഞ്ഞപ്പോൾ പല്ലവി പറയുന്നു, ദേ എൻ്റെ മുന്നിൽ ഉരുണ്ട് കളിക്കല്ലേ. എന്നെക്കുറിച്ച് വേണ്ടാത്തതെന്തോ വിപിൻ സാറിൻ്റെ ചെവിയിൽ ഓതിക്കൊടുക്കുമായിരുന്നു. അതാണ് എന്നെ കണ്ടപ്പോൾ തന്ത്രപരമായി അവിടെ നിന്ന് മുങ്ങിയത്. ദേ പല്ലവി, നീ ഇത് എന്തൊക്കെയാ ഈ പറയുന്നത് എന്നെ പാർവതി പറഞ്ഞപ്പോൾ പല്ലവി പറയുന്നു, പറയേ എന്ത് അപവാദോ എൻ്റെ ഭർത്താവിൻ്റെ ചെവിയിൽ ഓതിക്കൊടുത്തത്? ഞാൻ നിന്നെക്കുറിച്ചൊന്നും വിപിനോട് പറഞ്ഞിട്ടില്ല എന്ന് പാർവതി. അല്ല, എൻ്റെ ജീവിതം നശിപ്പിക്കുന്നുണ്ട്, നിനക്ക് എന്ത് സന്തോഷമോ കിട്ടാൻ പോകുന്നത് എന്നെ പല്ലവി പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു, പല്ലവി വെറുതെ ദൈവത്തിന് നിരക്കാത്തൊന്നും പറയല്ലേ. നീ വലിയ കുലസ്ത്രീ ചമയം നിൽക്കേണ്ട, പുറമെ എല്ലാവരുടെയും മുന്നിൽ നീ കാണിക്കുന്ന ഭവ്യതയും സ്നേഹവും നിന്റെ ഉള്ളിൽ ഇല്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ നിന്റെ കൂടപ്പിറപ്പാണെന്നോ നമ്മൾ തമ്മിൽ ഒരേ രക്തമാണെന്നോ ഉള്ള സ്നേഹവും പരിഗണന നിനക്ക് എന്നോടുണ്ടോ? ഇല്ല. എൻ്റെ മുന്നിൽ നിന്ന് വെറുതെ അങ്ങ് പ്രസംഗിക്കും. നിന്റെ ജീവിതം നന്നാകാൻ വേണ്ടിയാണ് പല്ലവി ഇന്നിനെ ഞാൻ പ്രാർത്ഥിക്കുന്നത്.
അതിനുവേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്, വെറും കള്ളത്തരം. നീ പറയുന്നതിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ? ഇടുക്കേട്ട് പാർവതി സങ്കടത്തോട് ചോദി പറയുന്നു. പല്ലവി, ആത്മാർത്ഥത ഇല്ലെന്ന് മാത്രം നീ എന്നോട് പറയരുത്. ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നീ എന്നെയും ബിബിൻ സാറിനെയും ഒന്നിപ്പിക്കാൻ ശ്രമിച്ചേനെയായിരുന്നോ? നീ അതല്ലല്ലോ ചെയ്യുന്നത്. എന്നെയും എൻ്റെ ഭർത്താവിനെയും വേർതിരിക്കാനല്ലേ നോക്കുന്നത്? നീ കാരണമാണ് ബിബിൻ സാറെ എന്നെ മുഖാമുഖം നോക്കാത്തത് പോലും. പാർവതി പറയുന്നു, പല്ലവി, നീ വെറുതെ ഓരോന്ന് ചിന്തിച്ച് കൂട്ടിയിട്ട് എന്നെ കുറ്റക്കാരിയാക്കരുതേ. എനിക്ക് ഒന്നേ നിന്നോട് പറയാനുള്ളൂ. നീ കാരണം ബിബിൻ സാറെ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയാൽ നിന്റെ മുന്നിൽ ഞാൻ കെട്ടിത്തൂങ്ങിച്ചാകും. അങ്ങനെ ഞാൻ ചത്താൽ അതിൻ്റെ കുറ്റവും പാപവും നീ അനുഭവിക്കേണ്ടി വരും എന്ന് പല്ലവി പറയുന്നു. എൻ്റെ ഈശ്വര, ഞാൻ നീ എങ്ങനെയാണ് നിന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കേണ്ടത്? എൻ്റെ പൊന്നുമോളെ, ഞാൻ നിന്റെ കാല് പിടിച്ച് പറയാം, ഞാൻ ഒരിക്കലും നിന്റെ ജീവനം നശിപ്പിച്ചിട്ടില്ല. അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല എന്ന് പാർവതി. നീ മനസ്സിൽ കുറിച്ച് വെച്ചോ, എൻ്റെ ജീവനം നശിപ്പിക്കാൻ നീ ശ്രമിച്ചാൽ നിന്റെ ജീവനം ഞാൻ വേറെ ഇല്ലാണ്ടാക്കും. നീ നോക്കിക്കോ എന്ന് പറഞ്ഞ് പല്ലവി അവിടെ നിന്ന് പോകുന്നു. മണിക്കൂട്ടൻ പാർവതിയുടെ അടുത്തേക്ക് വരുന്നു. പല്ലവി, നിന്നെ കുറ്റപ്പെടുത്തുന്നതും നിന്നെ വഴക്കിടുന്നതും എല്ലാം ഞാൻ കണ്ടിരുന്നു. ഇതിനെ ഒരു പരിഹാരം കാണാൻ വിശാൽ സാറിന് മാത്രമേ സാധിക്കൂ. നീ ശേഖരമേനോനെ കുറിച്ച് ബിബിൻ സാറിൽ നിന്നും അറിയാൻ ശ്രമിക്കുന്നതിനിടയിൽ പല്ലവി നിന്നെ കണ്ടോ? അത് തെറ്റിദ്ധരിച്ചു അല്ലേ? അതല്ലേ പല്ലവി ഇപ്പോൾ നിന്നോട് വഴക്കിടാൻ കാരണം എന്നും ചോദിക്കുന്നു. അതെ, നീ അത് കണ്ടോ എന്ന് പാർവതി ചോദിച്ചപ്പോൾ മണിക്കുട്ടൻ പറയുന്നു, അതെ ഞാൻ കണ്ടോ. പാർവതി, നിന്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം വിശാൽ സാറിനോട് പറയണം, ഒന്നും മറക്കാതെ. വിശാൽ സാറിനോട് ചേർന്ന് ഈ പ്രശ്നങ്ങളുടെ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കണം. അത് എത്രയും പെട്ടെന്ന് തന്നെ വേണം. വിശാൽ സാറാണ് നിന്റെ ശക്തി, അത് നീ ഓർമ്മിക്കണം എന്ന് പറഞ്ഞ മണിക്കുട്ടൻ അവിടെ നിന്ന് പറന്നു പോയപ്പോൾ പാർവതി അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട്. എനിക്കറിയാവുന്ന സത്യങ്ങൾ ഞാൻ എങ്ങനെയാണ് വിശാൽ സാറിനോട് തുറന്നു പറയുന്നത്? ആ രഹസ്യങ്ങൾ ഞാനായിട്ട് വിശാൽ സാറിനോട് ഓർമ്മപ്പെടുത്തിയാൽ അത് വിശാൽ സാർ വിശ്വസിക്കോ? ഇനി അഥവാ വിശ്വസിച്ചാൽ തന്നെ സാർ എങ്ങനെയായിരിക്കും എന്നോട് പ്രതികരിക്കുന്നത്? എല്ലാം ശ്രദ്ധയോടെ വേണം എല്ലാം വിശാൽ സാറിനെ അറിയിപ്പിക്കാൻ, അല്ലെങ്കിൽ വിശാൽ സാറിനെ തെറ്റിദ്ധരിക്കുമെന്നൊക്കെ പാർവതി വിചാരിക്കുന്നു. വിശാൽ പാർവതിയുടെ അടുത്തേക്ക് വന്നപ്പോൾ, നീ എന്താ ആലോചിക്കുന്നത്? കണ്ടിട്ട് എന്തോ ഗൗരവമായ വിഷയമാണല്ലോ എന്നൊക്കെ വിശാൽ ചോദിക്കുന്നു. എന്ത് പറ്റി പറയടോ, ഞാനും കൂടി അറിയട്ടെ എന്ന് ചോദിച്ചപ്പോൾ വിശാൽ സാർ, ഞാൻ ആലോചിക്കുന്നത് പ്രഭാവതി അമ്മയുടെ നേർക്ക് നടന്ന വധശ്രമങ്ങളെക്കുറിച്ചാണെന്ന് പാർവതി പറഞ്ഞപ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് വിശാൽ. വരാനിരിക്കുന്ന പുതുപ്പത്തിന് എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ.